ഹലോ, പാലറ്റ് വിത്ത് ഹസിതയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെയ് മാസത്തിലെ പ്ലാനറാണ് ചെയ്യാൻ പോകുന്നത്. ഏപ്രിൽ മാസത്തിലെ പ്ലാനർ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളായിട്ടും ഷെയർ ചെയ്യാതിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എടുത്തു പറയാൻ പറ്റും ഒരു പ്ലാനർ ചെയ്യുന്നതിൻ്റെയും ചെയ്യാത്തതിൻ്റെയും വ്യത്യാസം. പ്ലാനർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയി എന്നൊരു ഫീലിങ്ങും, നമുക്ക് സിസ്റ്റമാറ്റിക് ആവും ഓട്ടോമാറ്റിക്കലി നമ്മൾ, കാരണം നമ്മൾ തലേ ദിവസം തന്നെ പിറ്റേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ബ്രെയിനിലോട്ടും അത് ഫീഡായിട്ടുണ്ടാകും. അപ്പം നമ്മൾ മറക്കാൻ സാധ്യത കുറവാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇടയ്ക്കൊന്ന് ഓർഗനൈസർ പ്ലാനർ ഒന്ന് തിരിച്ചു നോക്കുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് വിട്ടുപോയതെന്ന് നമുക്ക് ഓർമ്മയുണ്ടാകും. അതേസമയം ഏപ്രിൽ മാസത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്ലാനർ. അതിൻ്റെ ഒരു ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്തൊരു ഫീലിംഗ് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും രാത്രിയാകുമ്പോഴാണ് ഓർക്കുന്നത്. അപ്പോൾ പക്ഷെ ഞാൻ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു മിനി പ്ലാനർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന രീതിയിൽ എഴുതിയില്ലെങ്കിലും ഡെയിലി ടു ഡു ലിസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് വിട്ടുപോയിട്ടും ഉണ്ടായിരുന്നില്ല. ഈ മിനി പ്ലാനർ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് തിരക്കുള്ള സമയത്ത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഓർഗനൈസർ ചെയ്യാൻ നമുക്ക് സമയം കിട്ടാത്തപ്പോൾ ഒരു മിനി പ്ലാനർ, ഒരു ഹാൻഡി നമ്മുടെ ബാഗിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഹാൻഡി പ്ലാനർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നാളെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നാളെ വീഡിയോ കാണാൻ മറക്കരുത്. ഇന്ന് നമ്മൾ കാണുന്നത് മെയ് മാസത്തിലെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസർ, ഒരു പ്ലാനറാണ് കാണാൻ പോകുന്നത്. ഇത് മെയ് മാസത്തിലെ നമ്മൾ ആദ്യം തന്നെ മന്ത്ലി മാസത്തിലെ എല്ലാ ദിവസവും നമ്മളിവിടെ ഒരു കലണ്ടർ കലണ്ടർ ഫസ്റ്റ് പേജ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഡേറ്റിൻ്റെയും അടിയിൽ ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാം. അതിനാണ് ഇത്തിരി വലുതാക്കി തന്നെ നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ കുറച്ച് കോഡ്സ്, ഒരു പോസിറ്റീവ് തോട്ട്സ് കുറച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. യുവർ ഓൺലി ലിമിറ്റ് ഈസ് യുവർ മൈൻഡ്, അല്ലേ? നമ്മളെ തന്നെ കുറച്ച് കാര്യങ്ങൾ ലിമിറ്റ് ചെയ്താൽ മാത്രമേ അത് ലിമിറ്റ് ആവുന്നുള്ളൂ, അല്ലാതെ നമ്മളെ കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. യുവർ ഓൺലി ലിമിറ്റ് ഈസ് യുവർ മൈൻഡ്. നമ്മുടെ മൈൻഡിൽ നമ്മൾ പോസിറ്റീവായി എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഉറപ്പിച്ചാൽ അത് ഉറപ്പിച്ച കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയിരിക്കും. സെറ്റിംഗ് ഗോൾ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ടേണിംഗ് ദ ഇൻവിസിബിൾ ഇൻ ടു വിസിബിൾ. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റാത്ത, ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിൽ മാത്രം ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കാതെ അതൊരു പേപ്പറിലോട്ടാക്കി അതൊന്ന് ഒരു ചെറിയ ചെറിയ ഗോൾസാക്കി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കി വെച്ചാൽ അതിൻ്റെ എഫക്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ ഗോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും പറ്റിയാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഫോക്കസ് ഓൺ ദ സ്റ്റെപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് നോട്ട് ദ ഹോൾ സ്റ്റെയർകേസ്. നമ്മുടെ മുൻപിലുള്ള സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ ഫുൾ സ്റ്റെയർകേസ് കണ്ട് അയ്യോ ഇത് മുഴുവൻ ഞാനിപ്പോൾ കയറണമല്ലോ എന്ന് ചിന്തിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മടി കൂടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഗോൾ സെറ്റ് ചെയ്യുന്നതിന് നമ്മൾ എപ്പോഴും ഈ ഗോൾസ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് മുൻപ് ഗോൾസിനെ തന്നെ ഡിവൈഡ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ ആക്കി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഗോൾസിനെ ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. ആ ഗോൾസിനെ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഒരു ചെറിയ വേർഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഈ പ്ലാനറും മന്ത്ലി പ്ലാനറും. നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് ഈ പ്ലാനറിനെയും യൂസ് ചെയ്യാം. ഈ പ്ലാനർ നമ്മൾ ചെയ്യുമ്പോൾ അതിലുള്ള ടു ഡു ലിസ്റ്റുകൾ തന്നെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തി എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇവിടെ മന്ത്ലി പ്ലാനറിൻ്റെ തന്നെയാണ്, മന്ത്ലി പ്ലാനറിൽ നമ്മുടെ ഒരു ഈ ഒരു മന്തിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കുറച്ച് ഗോൾസാണ് ഇവിടെ എഴുതാനുള്ളത്. അതുപോലെ ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്തെങ്കിലും ഈ മാസം തന്നെ ചെയ്ത് തീർക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് ഇവിടെ എഴുതേണ്ടത്. അതുപോലെ നമുക്ക് ഡേയ്സ് ടു റിമെമ്പർ, ഏതെങ്കിലും ഇവൻറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ബർത്ത്ഡേയ്സോ ആനിവേഴ്സറീസോ അങ്ങനെ എന്തെങ്കിലും ഓർക്കേണ്ട ദിവസങ്ങളുണ്ടെങ്കിൽ അത് എഴുതാനുള്ളതാണ്. ഇപ്പം ഞാനിവിടെ ഈ മാസത്തെ ഗോളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡീപ്പ് ക്ലീനിങ് ആണ്. അതുപോലെ തന്നെ ആവശ്യം നമ്മൾ ഉപയോഗിക്കാത്ത കുറേ ഡ്രസ്സുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതൊക്കെ ഡീക്ലട്ടർ ചെയ്യാം, നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് മാറ്റി ഫുൾ ഒരു ഡീപ്പ് ക്ലീനിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ഡൂവിൽ ഞാൻ എഴുതിയിരിക്കുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബ് വീഡിയോസ് ഇടുക എന്നുള്ളത് തന്നെയാണ്. എനിക്കറിയാം ഞാൻ വളരെ ഗ്യാപ്പ് വരുന്നുണ്ട് ചില സമയത്ത്, നമ്മുടെ തിരക്കിൽ ഞാൻ വിട്ടുപോകുന്ന ഒരു കാര്യം അതല്ലെങ്കിൽ മാറ്റിവെക്കുന്ന ഒരു കാര്യം യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അങ്ങനെ ആവാതെ ഏതൊരു വർക്ക്, ഇപ്പോൾ ഇതൊരു വർക്കായിട്ട് എടുക്കുമ്പോൾ ഈ ഒരു വർക്കിന് അതിനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ
എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന വർക്കിലോട് ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതാണ് അല്ലേ. മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും എൻ്റെ വർക്ക് ഞാൻ സൈഡിലോട്ട് മാറ്റുകയും ചെയ്യുമ്പോൾ ആ ഒരു ടെൻഡൻസി മാറ്റാതെ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഒപ്പം തന്നെ ഈ ഒരു വർക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ട് നടക്കാൻ കഴിഞ്ഞാലാണ് വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗോൾ സെറ്റിൽ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ഡൂല് ഞാനത് എഴുതിയിരിക്കുന്നത്. ഇത് മൂഡ് ട്രാക്കറാണ്, നമ്മുടെ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണിത്. ഇത് ഹാബിറ്റ് ട്രാക്കറാണ്. ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റ്സ് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടാകും. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ അച്ചീവ് ചെയ്യാറില്ല. അപ്പോൾ ഏതൊക്കെ ദിവസം നമുക്ക് അച്ചീവ് ചെയ്ത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ആ ഹാബിറ്റ് നമ്മളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായി നമ്മുടെ ഒരു ഹാബിറ്റായി മാറുന്നത് വരെ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹാബിറ്റ് ട്രാക്ക്. ഈ ഹാബിറ്റ് ട്രാക്കർ നമ്മളിപ്പോൾ അതൊരു പാർട്ടായി കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ഹാബിറ്റ് ട്രാക്കറിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വേക്കപ്പ് അറ്റ് 5 AM ഞാൻ ഇപ്പോഴും സ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ചില ദിവസങ്ങളിൽ 4:30 ചിലപ്പോൾ 5 മണിക്കണിക്കും, ചിലപ്പോൾ 6 മണിയാവും, ചിലത് അധികം വർക്ക് സൺഡേസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് 7 മണി വരെ നീളും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി മാറ്റി അവധിയാണെങ്കിലും അല്ലെങ്കിലും എല്ലാം കൃത്യമായിട്ടൊരു 5 AM എഴുന്നേക്കുക എന്നുള്ളത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാബിറ്റ് ട്രാക്കറിൽ ഇപ്പോഴും അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ 8 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതും 30 മിനിറ്റെങ്കിലും ഒരു ദിവസം വരയ്ക്കുക എന്നുള്ളതും എന്നെ സംബന്ധിച്ച് ഇതാണ് എനിക്ക് ഏറ്റവും അധികമായിട്ട് അച്ചീവ് ചെയ്യാനുള്ളത്. ഞാൻ വളരെ കുറവാണ് ഇപ്പോൾ വരയ്ക്കുന്നത്, അത് മാറ്റി എനിക്കൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്കത് എൻ്റെ ആർട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം സമയം എനിക്കതിൽ കൂടുതൽ ഇൻവോൾവ്ഡ് ആവാൻ പറ്റുമോ അത്രയും കൂടുതൽ നേരം ഇരിക്കണം. ഇപ്പോൾ ഒരു മിനിമം 30 മിനിറ്റ്സ് എങ്കിലും എല്ലാ ദിവസവും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാബിറ്റ് ട്രാക്കറിൽ ഈ 30 മിനിറ്റ്സിൻ്റെ എഴുതിയിട്ടുള്ളത്. പിന്നെ വായന ഇപ്പോൾ വളരെ കുറവാണ്. സമയമില്ല എന്ന പേരിൽ എല്ലാവരും മാറ്റിവെക്കുന്ന ഒരു നല്ല ഒരു ശീലം എന്ന് പറയുന്നത് വായന തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവും കൂടി വന്നപ്പോൾ എല്ലാവരും ഫ്രീ ടൈം കിട്ടിയാൽ ഉടനെ പണ്ടൊരു ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പർ ന്യൂസ് പേപ്പറോ എടുത്ത് നോക്കുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ എല്ലാവരും ആദ്യം എടുക്കുന്നത് മൊബൈലാണ് ഞാനടക്കം. അപ്പോൾ ആ ഒരു ടെൻഡൻസി മാറ്റി ഒരു 15 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും വായിക്കാൻ വേണ്ടിയിട്ടാണ് 15 മിനിറ്റ്സ് ഡെയിലി, മിനിമം 15 മിനിറ്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. മാക്സിമം എത്ര വേണേലും ആകാം. പിന്നെ എൻ്റെ മെഡിസിൻസ്, അതും ഞാനിവിടെ എഴുതി നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏതൊക്കെ മെഡിസിൻസ്, 2 മെഡിസിൻസ് എനിക്ക് കഴിക്കാനുള്ളത് കൃത്യമായിട്ട് ഞാൻ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ ഓരോ ആഴ്ചയിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാനുള്ള വീക്ക്ലി പ്ലാനറാണ് ഇവിടെ ഉള്ളത്. വീക്ക്ലി ഗോള് മെയിനായിട്ട് ഈ വീക്കിൽ തന്നെ അച്ചീവ് ചെയ്യേണ്ട ഗോൾസാണ് ഇവിടെ എഴുതുന്നത്. ഇവിടെയും അതുപോലെ തിങ്സ് ടു റിമെമ്പർ, ഈ ആഴ്ചയിൽ തന്നെ ചെയ്യേണ്ട ഓർക്കേണ്ട കാര്യങ്ങളും ഈ ആഴ്ചയിൽ വാങ്ങേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനുള്ളതാണ് ഈ സൈഡ്. ഇത് എന്ന് പറയുന്നത് ഡെയിലി, ഈ ഒരു പേജിൽ നമ്മുടെ ഡെയിലി ടാസ്കുകളാണ് എഴുതി തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഞാനൊരു കോട്ട് എഴുതിയിട്ടുണ്ട്, എവറി ഡേ ഇസ് എ ചാൻസ് ടു ചേഞ്ച് യുവർ ലൈഫ്. അല്ലേ, നമുക്ക് ഓരോ ദിവസവും നമ്മളിലുള്ള നെഗറ്റീവ് തോട്ട്സ് ആവട്ടെ ഹാബിറ്റ്സ് ആവട്ടെ അതെല്ലാം ചേഞ്ച് ചെയ്ത് ഒന്നുകൂടി ബെറ്റർ, ഇന്നത്തെക്കാളും ഒന്നുകൂടി ബെറ്റർ ആക്കാനുള്ള അല്ലെങ്കിൽ ഇന്നലത്തെക്കാളും ഒന്നുകൂടി ബെറ്ററായ നമ്മളെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസാണ് ഓരോ ദിവസവും നമുക്ക് തരുന്നത് ദൈവം. അപ്പം അതുപോലെ നമ്മളുടെ മടിയെല്ലാം മാറ്റി വളരെ സിസ്റ്റമാറ്റിക്കായും ഒന്നും കൂടി ബെറ്ററായ നമ്മളെ തന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ള ഈ ഓരോ ദിവസവും നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് തുടങ്ങാൻ മന്ത്ലി പ്ലാനറും വീക്ക്ലി പ്ലാനറും കഴിഞ്ഞ് നമ്മളിപ്പോൾ ഡെയിലി പ്ലാനറിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ദിവസത്തെ ഒരു ഇതാണ് ഞാൻ ഇവിടെ മെയ് 1 ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. മെനു എന്തായിരിക്കണം, ഇന്നത്തെ മെനു എന്തായിരിക്കണം, ഇന്ന് ചെയ്യേണ്ട മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങൾ, 15 മിനിറ്റ് ടാസ്ക്, ഇത് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. 15 മിനിറ്റ് ടാസ്ക് എന്തുകൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ന് റിവ്യൂ ഓഫ് ദ ഡേ, ഇത് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. ഇങ്ങനെ നമ്മുടെ ലൈഫ് ഓരോ ദിവസവും സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് കുറച്ചും കൂടി സമയം കൂടുതൽ ലാഭിക്കാൻ കഴിയും. കാരണം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കാനുള്ള നേരമില്ലാതെ നമുക്ക് കുറച്ചും കൂടി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സിലൊരു സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അതിന് തീർച്ചയായിട്ടും പ്ലാനർ ഒരുപാട് ഉപകരിക്കും. അതെനിക്ക് എടുത്തു പറയാൻ കഴിയും, കാരണം കഴിഞ്ഞ മാസം ഞാൻ പ്ലാനർ എഴുതാൻ വിട്ടുപോയി. ഇതുപോലെ ഡെയിലി പ്ലാൻ ഇങ്ങനെ ചെയ്താൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും.
ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം ശരിക്കും അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതുപോലെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസർ എനിക്ക് തയ്യാറാക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പല ദിവസവും എനിക്ക് എന്തൊക്കെയോ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യാൻ വിട്ടുപോയി എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും ചില ദിവസങ്ങൾ വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ ഞാൻ ഇതുപോലൊരു ചെറിയ ബുക്ക്, ഇതാണ് ഞാൻ മിനി പ്ലാനർ എന്ന് പറഞ്ഞത്, ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു ബുക്കായിരുന്നു. ഇതിൽ ഞാൻ ഇതുപോലെ ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ ഞാനിത് ബാഗിൽ കൊണ്ട് നടക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നതാണ്, വെഡിങ് കാർഡ് വെച്ചിട്ട്. ഇതിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് ഏതൊക്കെ മിസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ വേഗം ഒരു ടു ഡു ലിസ്റ്റ് ഇതിൽ തന്നെ ഉണ്ടാക്കുകയും അതിൽ ചെയ്യേണ്ടത് ടിക്ക് ചെയ്ത് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യേണ്ടതൊക്കെ ഞാൻ ടിക്ക് ചെയ്ത് പോവുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒട്ടും സമയം പ്ലാനർ കിട്ടാണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്ലാനർ ചെയ്യാൻ ഒട്ടും സമയം കിട്ടാണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു മിനി പ്ലാനറെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഒരു മാസത്തേക്ക് ഞാൻ കൈയോടെ എല്ലാ പേജിലും എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇതുപോലുള്ള ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാ പേജിലും ഞാൻ ഇങ്ങനെ ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴും ഈ ആഴ്ച എങ്ങനെ ഇരുന്നു, ഈ ആഴ്ചയിൽ ഞാൻ എന്തെല്ലാം വിട്ടുപോയി, ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച ഗോൾസിൽ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ച ഗോൾസിൽ എന്തൊക്കെ വിട്ടുപോയി, ഏതൊക്കെ വർക്ക് ചെയ്തിട്ടില്ല, ഇനി ഞാൻ എവിടെയൊക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് സെൽഫ് അനലൈസ് ചെയ്യുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ, എനിക്ക് സ്വയം പ്രൗഡ് തോന്നിയിട്ടുള്ള മൊമെൻറ്റ്സ്, അതെല്ലാം എഴുതാനുള്ള ഒരു റിവ്യൂ ഓഫ് ദ വീക്കാണ് ഇവിടെ. ഇതുപോലെ തന്നെ റിവ്യൂ ഓഫ് ദ വീക്ക് പോലെ തന്നെ റിവ്യൂ ഓഫ് ദ മന്തും നമ്മളിത് കഴിയുമ്പോൾ എഴുതി വയ്ക്കണം. ഈ ആഴ്ച ചെയ്ത കാര്യങ്ങളും ഈ മാസം ചെയ്ത കാര്യങ്ങളും വിട്ടുപോയ കാര്യങ്ങളും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന മൊമെൻസും, അതുപോലെ അടുത്ത മാസം നമ്മൾ ഏതിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും, നമ്മൾ കൂടുതൽ ഈ ഒരു മാസം ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് പഠിച്ച കാര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് പഠിച്ച ഒരു എന്ത് കാര്യങ്ങളെല്ലാം പഠിക്കാനും, യൂട്യൂബിനെ കുറിച്ചുള്ള അത് എനിക്ക് ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് കൊണ്ട് യൂട്യൂബ് ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ഭാഗം ഞാനിവിടെ വിട്ടിട്ടുണ്ട്. അതുപോലെ ഇനി എന്താണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്, എന്താണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ബാഡ് ഹാബിറ്റ്സ്, പിന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും എഴുതിയ പോലെ പ്രൗഡ് മൊമെൻറ്റ്സ് എന്ന് പറയുന്ന പോലെ തന്നെ പ്രൗഡ് എന്ത് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൗഡ് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളും ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഞാൻ വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പേജും ഞാൻ ഈ മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ചെയ്യാനെടുക്കുമ്പോൾ നമുക്ക് പുതിയൊരു ഐഡിയ വരികയാണ് ഇന്നതും കൂടി അടുത്ത് ആഡ് ചെയ്യാൻ. അതിപ്പോൾ ഓർഗനൈസർ എന്നല്ല, നമുക്ക് ഒരു പ്ലാനറിൽ ആഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല, നമുക്കിപ്പോൾ എന്തെങ്കിലും നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയാസോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകളോ ഒക്കെ നമുക്ക് ഒന്ന് സ്വരൂപിക്കാൻ അതിനു വേണ്ടി ഒരു സ്പേസ് എന്ന രീതിയിൽ ഈ ഒരു മാസം വരുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്കിത് എഴുതാനിരിക്കുമ്പോഴായിരിക്കാം നമുക്ക് ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നത്, ചിലപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം, അതെന്തുകൊണ്ട് വന്നു, അത് എഴുതി വെച്ചത് എന്തുകൊണ്ട് വന്നു, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അങ്ങനെയുള്ള നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ആണ് ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ഈ മാസത്തെ പ്ലാനർ. ഇനി നമ്മളിതിൽ 15 മിനിറ്റ്സ് ടാസ്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ചില കാര്യങ്ങൾ ഭയങ്കര മടിയായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട്, അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കുറേ സമയം, ഇപ്പോൾ ഒരു മുറി ഒതുക്കണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് നല്ല രീതിയിലുണ്ടാകും. നമുക്ക് എങ്ങനെ അതൊന്ന് മുറി ഒതുക്കാനായിട്ട് എണീക്കണമല്ലോ, അത് വേണ്ട, നിന്ന് ഇന്ന് നാളെ ചെയ്യാം, മറ്റന്നാളെ ചെയ്യാം, അങ്ങനെ നീണ്ടു 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 പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് മുറി ഒതുക്കുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന, ഇപ്പം എൻ്റെ ഒരു കാര്യത്തിലാണെങ്കിൽ വരയ്ക്കുക എന്നുള്ളത് തന്നെ, വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനത് വരയ്ക്കാനായിട്ട് ഇതെടുത്ത് പെർഫെക്ഷൻ നോക്കിയിരിക്കുമ്പോൾ അതിനൊട്ടും തന്നെ സമയം ഒരിക്കലും തികയില്ല, അല്ലെങ്കിൽ മടി കാരണം അത് എടുക്കില്ല. അതേസമയം ഒരു 15 മിനിറ്റ്സ് ഗോൾ എന്ന രീതിയിൽ, ഇന്നൊരു 15 മിനിറ്റ്, അത് കഴിഞ്ഞ് ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. 15 മിനിറ്റ് ഒരു മുറി അല്ലെങ്കിൽ ഒരു മേശ മാത്രം, ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഇരിക്കുന്ന മേശ ഒരുപാട് വൃത്തികളായി കിടക്കുകയാണെങ്കിൽ ആ ഒരു മേശ മാത്രം ഒരു 15 മിനിറ്റിനുള്ളിൽ അതുവരെ ഒതുക്കിയത് മതി, അത് കഴിഞ്ഞ് ചെയ്യണ്ട, നമുക്ക് നമ്മുടെ പഴയ പണിയിലേക്ക്, നമ്മൾ എന്താണ് ചെയ്തിരുന്നത് അത് ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അടുക്കള പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുക്കണം എന്ന് തോന്നി, ഓടി വന്ന് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുന്നതിന് പകരം ഒരു 15 മിനിറ്റ് ഞാൻ ഈ ഒരു ഡ്രോയർ ഒതുക്കാൻ, അല്ലെങ്കിൽ അടുക്കളയിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്പൂൺ ഇട്ട് വെക്കുന്ന പാത്രങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഒരു ഡ്രോയർ ആവട്ടെ, നമ്മുടെ പാത്രങ്ങളിട്ട് വെച്ചിരിക്കുന്ന ഒരു ഡ്രോയർ ആവട്ടെ, 15 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് ഒതുക്കി തീർക്കാം എന്നൊരു രീതിയിൽ 15 മിനിറ്റ് ടാസ്ക്സ് ആണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിലെനിക്ക് തോന്നിയ, അത്യാവശ്യം തോന്നിയതും പിന്നെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതുമായ കുറച്ച് ടാസ്ക്സ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ടൈഡി അപ്പ് മൈ ഡെസ്ക്, എപ്പോഴും നമ്മുടെ മേശപ്പുറം ഈ പറയുന്ന പോലെ നമ്മൾ എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ട് വെക്കുന്ന ഒരു സ്ഥലം നമ്മുടെ മേശപ്പുറമായിരിക്കും, അപ്പോൾ അവിടെ ഒന്ന് 15 മിനിറ്റ് കൊണ്ട് ഒതുക്കുക.
നമ്മുടെ പേഴ്സ്, ബില്ലും പേപ്പറും എന്താ പുറത്തു പോകുമ്പോൾ എന്തൊക്കെ കൈ കിട്ടുന്നോ അതെല്ലാം പുറത്തു പോകുമ്പോൾ എന്തൊക്കെ കൈ കിട്ടുന്നോ അതെല്ലാം കുത്തിക്കയറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബാഗ്. അത് നമ്മൾ പിന്നെ പുറത്തു പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ എടുക്കുന്നത്. അപ്പോഴായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കൂടി വന്നൊരു 10-15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ നീട്ടി വെക്കും തോറും അതൊരു വലിയ പണി പോലെ, നമ്മൾ വലിയൊരു ഭാരപ്പെട്ട പണി പോലെ നമുക്കത് ഫീൽ ചെയ്യും. അതേസമയം നമ്മൾ ചെയ്യുന്ന ഡെയിലി റുട്ടീനിൽ ഒരു 15 മിനിറ്റ് ഉൾപ്പെടുത്തി, ഈ ഒരു വർക്കും കൂടി ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഒരു നമ്മൾ വല്ലാണ്ട് ടെൻഷൻ ആവുന്ന ഒരു ടൈം തോന്നുകയാണ്, നമ്മൾ ഔട്ട് ഓഫ് കൺട്രോൾ, നമ്മൾ ദേഷ്യം കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവിടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ അല്ലെങ്കിൽ മുറിയിൽ തന്നെ ഇരുന്നാൽ നമുക്ക് കൺട്രോൾ കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ ഉടനെ പുറത്തിറങ്ങുക, ഒരു 10 മിനിറ്റ് നടന്നു വരിക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് പൂന്തോട്ടം ഉള്ളവരാണെങ്കിൽ പൂന്തോട്ടത്തിൽ പോയിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യുക. ക്ലീൻ ഔട്ട് എ ഡ്രോയർ, മെഡിറ്റേറ്റ്, മേക്ക് യുവർ ബ്രെഡ്. അത് ശരിക്കും എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എണീക്കുമ്പോൾ തന്നെ നമ്മുടെ കിടക്ക വിരിച്ചിടുക, അതൊക്കെ കൂടി വന്ന 5-10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അത് നമ്മൾ പിന്നത്തേക്ക് വെക്കുമ്പോഴാണ് അതൊരു വലിയൊരു ഭാരമായിട്ട് നമുക്ക് തോന്നുന്നത്. പ്ലാൻ ഓർഗനൈസർ, ക്ലീൻ യുവർ ഫ്ലോർ, തിങ്ക് എ ന്യൂ ഐഡിയ. ഇപ്പം നമ്മൾ വളരെ ഇങ്ങനെ ഒരു മെസ്സി ഫീലിംഗ്, നമുക്ക് ഔട്ട് ഒന്നും ഭയങ്കര ബോറിംഗ് ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്ന് ഒരു പുതിയ ഐഡിയാസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അപ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ഡംപ് എന്നുള്ള പേജൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. റീഡ് എ ബുക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒരു 10 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഒരു സ്റ്റാർട്ട് ചെയ്ത് വെക്കുക നമുക്ക് വായിക്കാനുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ഒരു 15 മിനിറ്റ് ടാസ്ക് എനിക്ക് തന്നെ തോന്നിയത് ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയുമുണ്ട്, ഇനിയും ചിലപ്പോൾ വരുമ്പോൾ ഞാനത് ആഡ് ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് 15 മിനിറ്റ് ടാസ്ക് എല്ലാ ദിവസം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നാളെ എനിക്ക് ചെയ്യാം എന്ന് തോന്നുന്ന 15 മിനിറ്റ് ടാസ്ക് 2-3 എണ്ണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ അയൺ ക്ലോത്ത്സ്, നമുക്ക് ഒരുപാട് തുണി അയൺ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരു 15 മിനിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ ഇന്നത്തേക്കുള്ള സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേശ്ശെ അത് കൃത്യമായിട്ട് ഓർഡറായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. 15 മിനിറ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു 3-4 ടാസ്ക്സ് നമുക്ക് എല്ലാ ദിവസവും ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെയിൻ വർക്ക്സിൻ്റെ ഇടയിൽ ഇത് കയറ്റിയാൽ മതി. അല്ലാതെ ഇത് ഒരുമിച്ചിരുന്ന് ചെയ്യാൻ നിൽക്കണ്ട, അപ്പോൾ അതൊരു മടിയായിട്ട് മാറും, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാനൊരു ബോറിംഗ് ആയിട്ട് തോന്നും. അങ്ങനെ തോന്നാതെ ഏതെങ്കിലും മെയിൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കുമ്പോൾ ചെയ്യാവുന്ന ഒരു 15 മിനിറ്റ് ടാസ്ക്സായിട്ട് ഇതിനെ നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓർഗനൈസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതാവട്ടെ, നമ്മുടെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും കലാപരമായിട്ടുള്ളതും ഇൻ്റർവ്യൂസും എല്ലാമുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചെലവുകളെ, എക്സ്പെൻസസിനെ ട്രാക്ക് ചെയ്യാനുള്ളതുമായ ഒരു വീഡിയോയും അതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനി പ്ലാനർ ഉണ്ടാക്കുന്നതും നമുക്ക് ചെയ്യാം. നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, അതല്ല വാങ്ങാൻ കഴിയുന്നവർക്ക് വാങ്ങുകയും ചെയ്യാം. ഉണ്ടാക്കാൻ പറ്റുന്നതുമായ മിനി പ്ലാനറിൻ്റെയും ഒരു വീഡിയോ നാളെ തന്നെ ചെയ്യുന്നതാണ്. അതും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതും കണ്ട് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ.